ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ പർദ ബിരിയാണിയാണ് അപ്പം നമ്മൾ മൈദ വെച്ചിട്ടുള്ളൊരു മാവ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ബിരിയാണി വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് ദം ചെയ്തെടുക്കുന്നതിനാണ് പർദ ബിരിയാണി എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ സാധാ ദം ചെയ്യുന്നതിനേക്കാളും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബിരിയാണി കിടന്നിട്ട് നല്ല പോലെ ടൈറ്റായിട്ട് നല്ല പോലെ തന്നെ റൈസിലൊക്കെ ദമ്മായി കിട്ടും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു റൈസ് കഴിക്കാനായിട്ട് അപ്പം നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നതിന് ഇനി വീഡിയോ കണ്ടു നോക്കാം അപ്പം ആദ്യം തന്നെ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു കാൽ കപ്പോളം ഇളം ചൂടുവെള്ളവും ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം ഞാനിവിടെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കുറച്ച് തൈരും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ടുള്ള അളവ് ഞാൻ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി ഇനി ബിരിയാണി ദം ചെയ്യാനുള്ള മാവ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച ഈസ്റ്റിൻ്റെ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക ഞാനിത് ബട്ടൂരിൻ്റെ മാവ് പോലെയാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിൻ്റെ കൂടെ ഇനി ഇതൊരു 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എല്ലാം പൊരിച്ചെടുക്കുക ഇനി ഈ ഓയിലോട്ട് തന്നെ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി പൊരിച്ചെടുക്കാം അതിനുശേഷം ഇതേ ഓയിലോട്ട് തന്നെ മസാലയും തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി ഒന്ന് നല്ലപോലെ വഴന്ന് വന്നാൽ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലയും കുരുമുളകും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ ഒരു 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആകുന്നവരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ്റെ പീസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ മസാലയായിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക അതിനുശേഷം ചോറ് തയ്യാറാക്കണം അപ്പോൾ ഞാനിവിടെ ജീരകശാലൻ്റെ റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട് മലബാർ ബിരിയാണിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ജീരകശാല തന്നെ വേണം അപ്പോൾ ഒരു കുക്കർ ചൂടാക്കുക അതിലോട്ട് കുറച്ച് നെയ്യും ഓയിലും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് ഗ്രാമ്പൂ പട്ട ഏലക്കായി ജീരകം ഉള്ളി പിന്നെ പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം കഴുകി വെച്ച അരി കൂടി ചേർത്ത് കൊടുക്കാം ഈ അരി ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പം 3 ഗ്ലാസ് അരിക്ക് 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന അരിൻ്റെ ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കുക എന്നിട്ട് 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് കൂടി ഒന്ന് പരത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ പൊറോട്ട എല്ലാം പരത്തുന്ന പോലെ നല്ലപോലെ പരത്തിയെടുക്കുക അപ്പോൾ അത്ര നൈസ് ആക്കണ്ട കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കീറിപ്പോവും അപ്പോൾ ഒരു പാൻ ഞാൻ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട് കുറച്ച് ഓയിലെല്ലാം ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ മാവ് അതിലോട്ട് ഇട്ട് കൊടുക്കാം ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ ഇട്ട് കൊടുക്കാം അധികം ടൈറ്റ് ആക്കണ്ട കുറച്ച് ലൂസായിട്ട് താത്തിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാ ദം ചെയ്യുന്ന പോലെ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത ഉള്ളിയും അണ്ടിപ്പരിപ്പ് മല്ലിയില മസാല പിന്നെ ചോറ് ഇതെല്ലാം ഇട്ട് കൊടുക്കുക നമ്മൾ സാധാ ദം ചെയ്യുന്ന പോലെ തന്നെ ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് എത്ര കൊള്ളും അത്രയും നിങ്ങൾക്ക് ഫിൽ ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഒരു 2 അക്കിള ചോറ് ഇതിലോട്ട് കൊള്ളൂ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾ അതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മാവ് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കാരണം ദം ചെയ്യുമ്പോൾ ആവി പുറത്ത് പോകാണ്ടിരിക്കാനാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അടുപ്പില്ലാത്തതുകൊണ്ട് ഞാനൊരു ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ഒരു പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം അതിനുശേഷം ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് വേറൊരു സോസ് പാൻ വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അടിഭാഗം ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലോണം കുക്കാണെങ്കിൽ കുറച്ച് ടൈം കൂടി വെച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ തിരിച്ചിട്ട് ആ ഒരു സൈഡ് കൂടി 10 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്തതാണ് അപ്പോൾ ഇത്രയോളം സിമ്പിളാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നല്ല പോലെ നമ്മളെ ചോറിനും ദമ്മായിട്ട് കിട്ടും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു റൈസ് കഴിക്കാനായിട്ട്
നമ്മൾ സാധാ ദം ചെയ്യുന്നതിനെക്കാട്ടും ഇതിലോട്ട് നല്ലപോലെ തന്നെ ദം ആയിട്ട് കിട്ടും. പിന്നെ ഈ ഒരു മാവ് കൂടി നമുക്ക് കഴിക്കാവുന്നതാണ്, കളയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റാണ്. നമ്മളിത് ബട്ടൂരൻ്റെ ഒക്കെ ആ ഒരു മാവിൽ കുഴച്ചെടുക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ചോറിൻ്റെ ചിക്കൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻസ് അയയ്ക്കുക, വീഡിയോ ഇഷ്ടമായി നിശ്വസിക്കുന്നത് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.